ഒറ്റ നിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു വീട്, എന്നാൽ അത് താങ്കളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിരിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളെ സമീപിച്ച ക്ലയന്റ് മിസ്റ്റർ റാഷിദ് എന്നിവരുടെ ആശയം. 1400 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ പണി പൂർത്തീകരിച്ച ഈ ഒരു വീട് എത്രത്തോളം മനോഹരമാക്കാം എന്നത് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് റിയൽ ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ്. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നമ്മളുടെ തൃശ്ശൂർ ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ ബോർഡർ ആയിട്ടുള്ള പെരുമ്പടത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു സൈറ്റിലാണ് ഞാനിന്ന് വന്ന് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ ലേ ഔട്ടിങ് പ്രോസസ്സ് മുതൽ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ കണ്ടൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ ലേ ഔട്ടിങ് കഴിഞ്ഞു, എക്സ്കവേഷൻ കഴിഞ്ഞു, അതിനുശേഷം പിന്നെ തറ ചെയ്യുന്നതും തറക്ക് വിറ്റമിൻ ഷീറ്റ് അടിക്കുന്നതും ബെൽറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുവിധം കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഈ ജാലി വർക്കാണെങ്കിലും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതും, അതുപോലെ നമ്മളുടെ വാട്ടർ പ്രൂഫ്, നമ്മൾ ബാത്റൂമിൽ എങ്ങനെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്പും ഈ ഒരു വീടിൻ്റെ A to Z നമ്മളുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്, ഓരോ സ്റ്റെപ്പിൻ്റെയും ലിങ്ക് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. അതിന് നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഒന്നുകൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മിസ്റ്റർ മടപ്പാട്ട് റാഷിദ് ആൻഡ് മുബീന ദമ്പതികളുടെ ഈ ഒരു സ്വപ്ന ഭവനം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് വെറും 24 ലക്ഷം രൂപയ്ക്കാണ്. ആദ്യം തന്നെ ഇവിടുന്ന് തുടങ്ങാം. നമ്മളുടെ വീടിൻ്റെ റൈറ്റ് സൈഡാണ് നമുക്ക് ഈ ഒരു വീടിന് 3 ഭാഗത്തും വ്യൂ ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ സൈറ്റ് വരുന്നത്. ബാക്ക് സൈഡ് അല്ലാത്ത ഭാഗം 3 ഭാഗങ്ങളും നമുക്ക് സൈറ്റ് വ്യൂ ഉള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈനിൽ എലിവേഷനിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതലും ജാലി വർക്ക് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ബോക്സ് ടൈപ്പിലാണ് എല്ലാ വിൻഡോസിനും നമ്മൾ ബോക്സ് ടൈപ്പിലാണ് ഷോവാള് കെട്ടി നിർത്തിയിട്ടുള്ളത്. എന്നിട്ട് അതിനുള്ളിൽ 1 വാട്ടിൻ്റെ ലാമ്പ് കൊടുത്തിട്ട് നമ്മളിത് എക്സോസ്റ്റ് ആണ് ബാത്റൂമിൽ നിന്നുള്ള, അതിന് നമ്മളൊരു ഷോവാള് കെട്ടി നിർത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ വ്യൂ വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അതിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ കളറാണ് നമ്മൾ പെയിൻറ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡ് നമ്മൾ ടൈല് ആണ് നൽകിയിട്ടുള്ളത്, സെറാമിക് ടൈല് ബ്ലാക്ക് കളറിൽ വരുന്ന. അതിനുശേഷം ഇത് നമ്മൾ 8 ടോപ്പ് വരെ നിൽക്കുന്നുണ്ട് ഈ ഒരു സെറാമിക് ടൈല്. പിന്നെ അതിനുശേഷം ആണ് ജാലിൻ്റെ ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. ജാലി മാത്രം നമ്മൾ സിമ്പിളായിട്ട് അതിന് റെഡ് ഓക്സൈഡ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതിനിടയിൽ നമ്മൾ ജാലി കൊടുക്കുമ്പോൾ എപ്പോഴും ജാലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്വയർ പൈപ്പിൽ നമ്മൾ അതിൻ്റെ ഫ്രെയിം എപ്പോഴും എന്താ പറയുക, നല്ല സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടും പിന്നെ ഒന്നുകൂടെ ഭംഗി കിട്ടാനും കൂടെ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ക്വയർ പൈപ്പിൽ ചെയ്തിട്ടുണ്ട് ഫ്രെയിമൊക്കെ. അങ്ങനെയാണ് ഈ ഒരു ജാലി നിർത്തിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സിറ്റ് ഔട്ട് 2 സൈഡിൽ നിന്നും വ്യൂ ഉണ്ട്. ആ ഒരു ലെവലിലാണ് സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നല്ലൊരു ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബെഡ്റൂമിൻ്റെ പോർഷനാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ 2 വിൻഡോ ആണ്. ഈ വിൻഡോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയും കൊടുക്കുന്നതിനേക്കാളും വിൻഡോ 2നേക്കാളും ഒരു വിൻഡോ 3 ആണ് അതിൻ്റെ നമ്മളെ വിഡ്ത് ആണ് വരുന്നത്. പക്ഷേ വിൻഡോ 2ലാണ് ഇത് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായ ഒരു ഭംഗിയും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ബോക്സാണ്, മൊത്തമായിട്ടൊരു ബോക്സ് ചെയ്തിരിക്കുകയാണ് അതുവരെ. അതിൻ്റെ ഇടയിൽ, ഈ ബോക്സിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ പൈപ്പിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺ 10 നാച്ചുറൽ സ്റ്റോൺ ആണ്. നമ്മൾ ഒരു 6 സെന്റിമീറ്റർ കനത്തിലാണ് ഇത് വരുന്നത്. പിന്നെ മുകളിൽ ഇയർ ആണ് അടിച്ചിട്ടുള്ളത്.
സിറ്റ് ഔട്ടിന്റെ പോർഷൻ ആണ്. സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു വിൻഡോ സിറ്റ് ഔട്ടിലേക്ക് വ്യൂ ചെയ്യാവുന്ന വിധത്തിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇവിടെ ഷോവാൾ കെട്ടി നിർത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന് ഭംഗി കൂടുതൽ നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഷോവാൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ എൻ്റർ ആവുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിലും അതിൻ്റെ ബോർഡറിലും ഒക്കെ ആ ഒരു കണ്ടിന്യൂഷൻ വേണ്ടിയിട്ട് നമ്മളെ ജോൺസന്റെ ഫുൾ ബോഡി ടൈലാണ് വരുന്നത്. ഇപ്പൊ ഫ്ലോറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് തായ്ലാൻഡിന്റെ ടൈലാണ് വരുന്നത്. 8x4 ആണ്. സാധാരണ നമ്മള് 6x4 ആണ് ഉപയോഗിക്കാറ്. ഇപ്പൊ 8x4 ആയിട്ടുണ്ട് എല്ലായിടത്തും. അപ്പൊ അതിൻ്റെതായ ആ ഒരു ഭംഗി നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇവിടെ 4 പറഗോള നൽകിയിട്ടുണ്ട്. പറഗോളക്ക് ഫ്രെയിം താഴെ മുകളിൽ മാത്രമായിട്ടാണ് ഫ്രെയിം നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ലിവിംഗിൽ നിന്ന് ഇവിടുന്ന് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അത്രയാണ്. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫാന് BLDC ഫാൻ ആണ്. നമുക്ക് കറണ്ട് ചാർജ് നന്നായിട്ട് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടുത്തെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള തേക്ക് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി വിൻഡോസും ഡോർസും എല്ലാം പ്ലാവിലാണ് തീർത്തിരിക്കുന്നത്. എല്ലാം ഓൺ പ്രൊഡക്റ്റ് ആണ്. ഇവരുടെ തന്നെ സൈറ്റിൽ ഉണ്ടായിട്ടുള്ളതാണ്. ജസ്റ്റ് സീലർ കോട്ട് മാത്രമാണ് അടിച്ചിട്ടുള്ളൂ. അതിൻ്റെതായ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നാടൻ തേക്കിൽ നിലനിൽക്കുന്നു. പിന്നെ നല്ല അടിപൊളി ഹാൻഡിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പുതിയ മോഡലായിട്ടുള്ള ഓൾ ഷേപ്പിലുള്ള ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ തുറന്ന് നമുക്കിനി ലിവിംഗ് ഏരിയയിലേക്ക് എൻറ്റർ ആവാം. നമ്മൾ ഫസ്റ്റ് എൻറ്റർ ആവുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഒതുങ്ങിയ ലിവിംഗ് ഏരിയ ആണ്. ഇപ്പൊ ലിവിംഗ് ഏരിയയിൽ ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഫ്ലോറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് തായ്ലൻഡിന്റെ പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് 8x4 ചെയ്തിട്ടുള്ളത്. ഇടയിലെ എപ്പോക്സി ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലോർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എൽ ഷേപ്പിലാണ് ഇവിടുത്തെ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം തേക്ക് വുഡിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോഫക്കും ആ ഒരു ഫ്രെയിം നൽകി കുഷ്യൻ ടൈപ്പ് സോഫയാണ്. പിന്നെ നമ്മള് പുറത്തുനിന്ന് കണ്ട ആ ഒരു വിൻഡോ എല്ലാം ഇവിടുന്ന് ഫുള്ളായിട്ട് തന്നെ പുറത്തേക്ക് വ്യൂ ചെയ്യാവുന്ന വിധത്തിലാണ്. പിന്നെ കർട്ടൻസ് എല്ലാം ഈ ഒരു സോഫയ്ക്ക് മാച്ച് ആയിട്ടുള്ള കളർ തന്നെയാണ് ബ്ലൈൻഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഒരു ചെറിയൊരു ഹെഡറും ഫൂട്ടറും ആയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡില് മൈക്ക ലാമിനേഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ മൾട്ടി വുഡിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ ഗ്രൂ നൽകിയിട്ട് അവിടെ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത്. അത് നല്ലൊരു മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രോയർ സ്പേസ് ഉണ്ട്. രണ്ട് ഡ്രോയർ സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ റിമോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഗ്ലാസ്സിലാണ് ഇതിന്റെ ഡോർ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇതിന്റെ ടോപ്പിൽ വരുന്ന ഈ ഒരു ക്ലോക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് 3 ടൈപ്പ് മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലാവ് തേക്ക് മഹാഗണി അങ്ങനെ 3 ടൈപ്പ് മരം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു 3D ടൈപ്പ് ക്ലോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് ഈ ഒരു സീലിങ്ങിനെ കുറിച്ചിട്ടാണ്. സീലിംഗ് വളരെയധികം തന്നെ മനോഹരമാക്കി തീർക്കാൻ വേണ്ടി ജിപ്സം വർക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ LED ലൈറ്റും വാം ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ചാനൽ വഴി ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും നൽകിയാണ് ഈ ഒരു സീലിംഗ് ജിപ്സം സീലിംഗ് മനോഹരമാക്കിയിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസിന് കൊടുത്തിരിക്കുന്ന പാർട്ടീഷനാണിത്. എന്നാൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു സീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന് ഇലക്ട്രിക്കലിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം ഇവിടെ മൾട്ടി വുഡിലാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. തേക്ക് വുഡ് ഫിനിഷിങ്ങിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഇപ്പൊ ഇന്റീരിയറിൽ ഇൻഡോർ പ്ലാന്റ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇന്റീരിയർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഏരിയ വളരെയധികം മനോഹരമാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടെ ഡൈനിങ് ഏരിയക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ബീമിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ നമ്മൾ ഇന്റീരിയർ പ്ലാന്റ്സും അതുപോലെ തന്നെ വൺ വാട്ട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ആയിട്ട് വാം ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ ലിവിംഗ് ഏരിയ കഴിഞ്ഞ് എൻ്റർ ആവുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു വലിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഒരു 6-സീറ്റർ ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ടേബിളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് തേക്കുകൂട്ടിൽ തന്നെയാണ്. എല്ലായിടത്തും മാക്സിമം വെന്റിലേഷനോട് കൂടിയാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോ 4 ആണ്. എന്നിരുന്നാൽ നമുക്ക് ഈ ഒരു ബ്ലൈൻഡ്സ്, നമ്മൾ അവിടെ ബ്ലൈൻഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സെയിം ബ്ലൈൻഡ്സ് തന്നെയാണ്. മനസ്സിലാവാൻ പറ്റും ഇത് വിൻഡോ 4 ലാണ്. എന്നിരുന്നാൽ വിൻഡോ 3 ലാണ് ഈ ഒരു പോർഷൻ നമുക്ക് ഡോർസ് കൊടുത്തിട്ടുള്ളത്. അത് അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. കാരണം ഈ 200 സെന്റിമീറ്ററിലാണ് നമ്മൾ ഈ ഒരു വിഡ്ത് സ്പേസ് ഇട്ടുള്ളത്. എന്നിട്ട് അതിൽ വിൻഡോ 3 ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ സീലിംഗിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇവിടെ എല്ലാം BLDC ഫാനാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. സീലിംഗ് ആണെങ്കിൽ അത്യാവശ്യം ഗംഭീരമായ രീതിയിലാണ് ഇവിടുത്തെ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ചാനൽ വഴി നമ്മൾ ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഈ ഒരു ഇന്റീരിയറിൽ സീലിംഗിൽ നൽകിയിരിക്കുന്ന ലൈറ്റുകളെല്ലാം തന്നെ ലൂക്കർ എന്ന കമ്പനിയുടെയാണ്. ഈ വരുന്ന ഈ ബീമിലെല്ലാം കൊടുത്തിരിക്കുന്ന വാങ് ലൈറ്റ് വരുന്നത് സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഇവിടെ ഒരു പാർട്ടീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തൊരു നെറ്റാണ്, GI-ൽ ഒരു നെറ്റാണ് നൽകിയിട്ടുള്ളത്. അതിനെ നമ്മൾ ഈ ഒരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇന്റീരിയറിന് കൂടുതൽ മാറ്റം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 പോർട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റിംഗും നൽകിയിട്ട് ഈ ഒരു കിച്ചണിലേക്കും ഡൈനിങ്ങിലേക്കും വ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നത്. ഒരു പില്ലർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നെറ്റിൽ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പിന്നീട് വരുന്നത് ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടറിലേക്കാണ്. വാഷ് ബേസിൻ ഏരിയ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ വീട്ടിലും മിക്ക വീടുകളിലും വാഷ് ബേസിൻ ഏരിയ അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിവുഡിലാണ് ഈ ഒരു കബോർഡ് വർക്ക് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടാബ്ലെ ടോപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ്. ഇത് ജാഗ്വറിൻ്റെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു സ്ക്വയർ ടൈപ്പ് മിററാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വാള് തന്നെയാണ്. അതിനുശേഷം ടോപ്പിലായിട്ട് ഇവിടെ ഒരു സീലിംഗ് നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു വുഡൻ ടച്ചിൽ, വുഡൻ കട്ടിങ്ങിൽ ഒരു സീലിംഗ് നൽകിയിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നൽകി ഈ ഒരു വാഷ് ബേസ് ഏരിയ വളരെ അധികം മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ലാമ്പും ഈ ഒരു മിററിന്റെ തൊട്ട് മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലാമ്പ് നല്ല ഭംഗി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലാമ്പ് വരുന്നത് മൾട്ടി കളറിലാണ്. ഞാൻ കാണിച്ചുതരാം. ത്രീ കളേഴ്സ് ആണ് വരുന്നത്. അതിനെ സ്ക്വയർ മിറർ നൽകി ഈ ഒരു വാഷ് ബേസിൻ ഏരിയ അതിമനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു പോട്ടും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സും ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട്. ഈ ഒരു ഡ്രോയർ ഓപ്പൺ ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. പ്രൊഫൈൽ ചാനൽ വഴി നമ്മൾ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെയാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. ഒരു ഷവർ ഗാർഡും നൽകിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ വരുന്നത് ഇങ്ങനെ ഒരു ഫോർ സ്പേസ് ആണ്. ഈ ഒരു ഫോർ സ്പേസ് കഴിഞ്ഞാണ് കിച്ചൺ ഏരിയ വരുന്നത്. ഇലക്ട്രിക്കൽ ഗാർഡൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സീലിംഗ് നല്ല അടിപൊളി മനോഹരമായ ഒരു ലൈറ്റ് തന്നെ അറേഞ്ച്
ഡൈനിങ്ങിലേക്ക് എൻ്റർ ആകുന്ന ആ ഒരു പാസേജ് വേയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള വീടാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയറിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം വരുന്നത് 13x11.5 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ്, മാക്സിമം വെന്റിലേഷനോട് കൂടിയ ഒരു ബെഡ്റൂം ആണ് ഇത്. ഫാമിലി കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം വളരെ സിമ്പിൾ ആയ രീതിയിലാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റെഡിമെയ്ഡ് സെറ്റിംഗ്സിലാണ് ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ഡ്രസ്സിംഗ് സ്പേസോട് കൂടിയാണ് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് എൻ്റർ ആവുന്നത്, ഈ ഒരു ടോയ്ലറ്റിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. വിറ്റമിൻ ഷീറ്റ് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ബാത്റൂമിൽ കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് 4x2 ടൈല്, ജോൺസൺ എന്ന ബ്രാൻഡിന്റെ 4x2 ടൈൽ ആണ്. ഇനി ഈ ഒരു ബെഡ്റൂം വരുന്നത് സ്റ്റെയർകേസിനെ അടുത്തായാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിനെല്ലാം സെയിം സൈസിൽ തന്നെയാണ് ബെഡ്റൂം വരുന്നത്. വളരെ സിമ്പിൾ ആയാണ് ബെഡ്റൂം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം വെന്റിലേഷനും നൽകിയിട്ടുണ്ട്. നൽകിയിട്ടുള്ള കബോർഡ് റെഡിമെയ്ഡ് സെറ്റിംഗ്സ് ആണ്. അതിനുശേഷം വരുന്നത് ഡ്രസ്സിംഗ് സ്പേസോട് കൂടിയ ഒരു ടോയ്ലറ്റ് ആണ്. പിന്നെ ഇവിടെയാണ് ഒരു ബാത്റൂം വരുന്നത്. ഈ ഒരു ക്ലയന്റിന്റെ ആവശ്യം എന്താ വെച്ചാല് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ എലഗന്റ് ടൈപ്പ് ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാരിവയറും അതുപോലെ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റൂമിന്റെ ബാത്റൂമിന്റെ മുകളിലായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ താഴ്ത്തി വാർത്തിട്ട് അതിന് മുകളിൽ സ്റ്റോറേജ് സ്പേസ് നൽകി. ഇനി നമ്മൾ സ്റ്റെയർകേസിന്റെ പോർഷനാണ് കവർ ചെയ്യാനുള്ളത്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ സ്റ്റെയർകേസിന്റെ അടിഭാഗത്ത് നമുക്ക് ഒരു റൂം സ്പേസ് വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ നമുക്ക് പ്രയർ റൂമോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് താഴ്ത്തി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടില്ല. ഹെഡ്റൂം തട്ടുന്നത് കൊണ്ട് ഹെഡ്റൂം നമുക്ക് കിട്ടാത്തതിൻ്റെ പേര് നമ്മളൊരു സ്റ്റെപ്പ് താഴ്ത്തിയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ അടിഭാഗത്ത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് കണ്ട അതേപോലെ തന്നെ ജാലി സ്പേസ് ആണ്. ഈ ഒരു ജാലി നൽകി അതിനുശേഷം പുറത്തേക്ക് ജാലി നൽകിയിട്ടുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ UPVC വിൻഡോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കാരണം പ്രാണികളും അങ്ങനെയുള്ള ശല്യങ്ങളും ഒന്നും നമുക്ക് അകത്തേക്ക് വരാം. ഈ ജാലി നമുക്ക് പകലുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ജാലിയെല്ലാം തുറന്നിട്ട് നമുക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കാം. നന്നായിട്ട് നല്ല കൂളിങ്ങോട് കൂടിയ കാഴ്ച തന്നെയാണ് ഇവിടെ അനുഭവിക്കാൻ പറ്റുക. പിന്നെ നമുക്ക് പ്രാണികളുടെ ശല്യം തന്റെ സമയം കായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയായിട്ട് UPVC ഇന്നൊരു വിൻഡോ ഇവിടെ സ്ലൈഡിംഗ് വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട്.
അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട്. അല്ലെ, നമ്മുടെ വീടിനകത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യില്ല, കൂടുതലും റെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റിലാക്സ് ചെയ്തിരിക്കാനും വേണ്ടി ഇതുപോലെയുള്ള ഏരിയ ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇരുന്ന് ആസ്വദിക്കാനും മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തത്തെ വീഡിയോ ഒക്കെ നന്നായിട്ട് തന്നെ ആസ്വദിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് തന്നെയാണ് ഡിബി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സിംഗിൾ ഫേസിലാണ് ഉപയോഗിക്കുന്നത്, ത്രീ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ എൻറ്റർ ആവുന്നത് സ്റ്റെയർ കേസിലേക്കാണ്. സ്റ്റെയർ കേസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റൈസർ എല്ലാം നമ്മൾ ഫ്ലോറിൽ കൊടുത്ത അതേ സെയിം ടൈൽ തന്നെയാണ്. പിന്നെ റെഡ് വരുന്നത് ജോൺസൺ എന്ന ബ്രാൻഡിന്റെ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു ബ്ലാക്ക് കളർ ടൈലാണ്. പിന്നീട് ഇവിടെ ഹാൻഡ് റെയിലിനെ കുറിച്ച് പറയാം. ഹാൻഡ് റെയിൽ സ്റ്റീലിന്റെ ജിൻഡാൽ എന്ന ബ്രാൻഡിന്റെ 304 സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിന് വേണ്ടി ന്യൂ ഐ കോസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റീലും അതുപോലെ തേക്ക് വുഡിയും ആണ് ഈ ഒരു ന്യൂ ഐ കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ലാൻഡിംഗ് സ്പേസ് ആണ്. വളരെയധികം സ്പേഷ്യസ് ആയ ഒരു ലാൻഡിംഗ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 2 മീറ്റർ ലെങ്ത് വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ജി ഐ ആണ് ഇട്ടിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് അവിടെയാണ് ഈ യു പി വി സി വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സേഫ്റ്റിക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ രണ്ട് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. 3D ടൈപ്പ് ആണ് ഈ ഒരു ലൈറ്റ് വരുന്നത് കേട്ടോ. അതിന് വളരെയധികം പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് അത് ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ക്ലയന്റിന്റെ ആവശ്യം ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടി ഇവിടെ ഒരു ഹുക്കും നൽകിയിട്ടുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ യു പി വി സി വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പുറത്തൊക്കെ കണ്ട നമ്മുടെ വിൻഡോന്റെ അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടിയിൽ ഫിക്സ്ഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്, മുകളിലേക്കാണ് സ്ലൈഡിംഗ് ആയിട്ട് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു വീടിന്റെ പോർഷൻ അവസാനിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ തന്നെ നല്ലൊരു ഹാംഗിംഗ് ലൈറ്റ് നൽകി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ നമുക്ക് പുറത്തു നിന്നും അതേ ഒരു ലെവലിൽ കിട്ടുന്നതാണ്. ഇനി പുറത്തേക്കാണ് നമ്മൾ എൻ്റർ ആവുന്നത്. വിശാലമായ രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ പുറത്തു വരുന്നത്. നമ്മളുടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഓപ്പൺ ടെറസിന്റെ വിശാലമായി കിടക്കുന്ന ഈ ഒരു ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഏഷ്യൻ പെയിന്റിന്റെ ഡാം പ്രൂഫ് എന്ന് പറയുന്ന പോസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് റെയിൻ വാട്ടർ തന്നെയാണ്, ലീക്കേജ് പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ സൂര്യപ്രകാശമേറ്റ് നമ്മൾ സാധാരണ ടെറസിൽ ഒന്നും ചെയ്യാറില്ല, ഗ്രൗട്ട് അടിച്ച് അങ്ങനെ ഇടാറാണ്. പക്ഷെ അതിന് പകരം ലീക്കേജ് പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയും അതുപോലെ നന്നായിട്ട് ചൂട് കുറക്കാനും സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തത്. ഇത് നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എൻ്റർ ആവുന്നത് കിച്ചൺ ഏരിയയിലേക്കാണ്. കിച്ചൺ നമ്മൾ എത്ര എഡിറ്റ് ചെയ്ത് വന്നപ്പോഴും 25 മിനിറ്റിൽ അധികം ആയിട്ടുണ്ട് നമ്മളുടെ ഈ ഹോം ടൂർ വീഡിയോ, കാരണം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ചിട്ടും പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ബോറടിക്കുന്ന കരുതിയിട്ട് ഞാൻ ഈ ഒരു കിച്ചൺ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു ടോപ്പിക്കായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഈ ഒരു വീടിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തായാലും ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള വീടിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻ്റായിട്ടും ഡയറക്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ആവശ്യം ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള കിടിലൻ വീടാണ്.
ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള വീട് എങ്ങനെ അതിമനോഹരമാക്കാം എന്നത് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും പുതിയ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.